കെനിയയെ പ്രതിനിധീകരിച്ചിരുന്ന അത്ലറ്റ് ആബേൽ മുത്തായും സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2012 ഡിസംബറിൽ സ്പെയിനിൽ നടന്ന ഒരു ക്രോസ് കൺട്രി വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് സംഭവം. ഫിനിഷിംഗ് ലൈനിൻ്റെ സൈനേജ്, അതായത് അടയാളം തിരിച്ചറിയുന്നതിൽ വന്നൊരു ചെറിയ ആശയക്കുഴപ്പം കാരണം താൻ ഒന്നാമതെത്തി കഴിഞ്ഞു എന്ന തെറ്റിദ്ധാരണ മൂലം ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ആബേൽ ഓട്ടം അങ്ങ് അവസാനിപ്പിച്ചു. എന്നാൽ തൊട്ടു പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസിന് കാര്യം പിടികിട്ടി. തനിക്ക് ഓടി ഒന്നാമതെത്താനുള്ള അവസരം ഉണ്ടായിട്ടും അദ്ദേഹം ആ കെനിയക്കാരനോട് ഓട്ടം തുടരാൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ സ്പാനിഷ് ഭാഷ അറിയാത്തതുകൊണ്ട് അയാൾക്കൊന്നും മനസ്സിലായില്ല, അയാളൊന്നും പ്രതികരിച്ചുമില്ല. അപ്പം തന്നെ ഇവാൻ ഫെർണാണ്ടസിന് കുറച്ചുകൂടി വേഗത്തിൽ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇവാൻ ആബേലിനെ പിന്നിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് പോയിന്റിലെത്തിക്കുകയാണ് ചെയ്തത്. അമ്പരന്ന് നിന്ന കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നും ഒരു പത്രപ്രവർത്തകൻ ഇവാനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് ഈ കെനിയക്കാരനെ ഇങ്ങനെ വിജയത്തിലേക്ക് തള്ളിവിട്ടത്? അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേന്ന്. അതിന് ഇവാൻ ഈ ലോകത്തോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു, വിജയത്തിൻ്റെ പാതയിലായിരുന്ന അവൻ്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ അങ്ങനെ ചെയ്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ എന്താണ് വിചാരിക്കുക? അന്ന് ഇവാൻ ഫെർണാണ്ടസ് ഈ ലോകത്തെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, വിജയിക്കുന്നതിനേക്കാൾ മധുരിതമാണ് വിജയിപ്പിക്കുന്നത് എന്ന പാഠം.